കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ഹൈക്കോടതി ശരിവച്ചു നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി ജസ്റ്റിസ് അമിത് റാവൽ തള്ളി സർവകലാശാല നിയമങ്ങൾക്ക് വിധേയമായാണ് പുനർനിയമനം നിയമനം നടത്തിയതടക്കമുള്ള സർക്കാർ വാദം അംഗീകരിച്ചാണ് കോടതി നടപടി ഗവർണർ സർക്കാരിന് നൽകിയ കത്ത് ഹാജരാക്കാൻ അനുമതി തേടിക്കൊണ്ട് സമർപ്പിച്ച ഉപഹർജിയും കോടതി തള്ളി കണ്ണൂർ സർവകലാശാല വി സിയായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയതിൽ ചട്ടവിരുദ്ധമായി ഒന്നുമില്ലെന്നായിരുന്നു സർക്കാർ വാദം പുതിയ നിയമനമല്ല പുനർനിയമനമാണ് നൽകിയതെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു നാലു വർഷം വി സി സ്ഥാനം പൂർത്തിയാക്കിയയാൾക്ക് തുടർ നിയമനത്തിന് തടസ്സമില്ലെന്ന് സർവ്വകലാശാല നിയമത്തിൽ വ്യവസ്ഥയുണ്ട് പുതുതായി വൈസ് ചാൻസലറെ നിയമിക്കുമ്പോൾ മാത്രമാണ് അറുപത് വയസ്സെന്ന പ്രായപരിധി ബാധകമാവുകയുള്ളൂ എന്നും സർക്കാർ കോടതിയെ ബോധിപ്പിച്ചിരുന്നു ഹർജിക്കാരൻ സമീപിക്കേണ്ടിയിരുന്നത് സിംഗിൾ ബെഞ്ചിനെയല്ല പൊതുതാല്പര്യ ഹർജിയായിരുന്നു നൽകേണ്ടിയിരുന്നതെന്നും അതിനാൽ പുനർനിയമനം ചോദ്യം ചെയ്തുള്ള ഹർജി നിലനിൽക്കില്ലെന്നും കേസിൽ നേരത്തെ വാദം കേൾക്കുന്നതിനിടെ സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വാദങ്ങൾ അംഗീകരിച്ച കോടതി ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം ശരിവയ്ക്കുകയായിരുന്നു സർവകലാശാല നിയമങ്ങളും യു മാനദണ്ഡവും ലംഘിച്ചാണ് വി സി നിയമനം എന്ന ഹർജിക്കാരുടെ വാദം കോടതി തള്ളി വി സിയെ നീക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് സെനറ്റ് അംഗം ഡോക്ടർ പ്രേമേന്ദ്രൻ കീഴോത്ത് അക്കാദമിക് കൌൺസിൽ അംഗം ഷിനോ പി ജോസ് എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് ഇതിനിടെ ഗവർണർ സർക്കാരിന് നൽകിയ കത്ത് ഹാജരാക്കാൻ അനുമതി തേടിക്കൊണ്ട് ഹർജിക്കാർ നേരത്തെ ഉപഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ ഗവർണറുടെ കത്ത് ഈ കേസിൽ പ്രസക്തമല്ലെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കണ്ണൂർ സർവകലാശാല വി നിയമനം വിവാദമാക്കി പ്രതിഷേധവുമായി രംഗത്തെത്തിയ പ്രതിപക്ഷ കക്ഷികൾക്ക് ഹൈക്കോടതി വിധി വലിയ തിരിച്ചടിയായിരിക്കുകയാണ് കൈരളി ന്യൂസ് കൊച്ചി